Hi dear friends, I am Sony Nath. Welcome to Sony's English. Otta chodyam, otta uttaram enna ee video ilekku swagatham. Innu nammal kaiyaram cheyyunnathu preposition ennu parayunna meghalayile valare pradhanapetta confusing aayittulla kurachu chodyangalana namukku direct aayittu chodyathilekku kadakkam. Onna, this is not acceptable dash me. Ivide edu preposition varum? For me aano, to me aano, with me aano, at me aano. She is blind dash his bad habits. Avante bad habits in order, avala andhamayoru nilapadana sigirichirikim. Ennu parayumbol, blind for his aano, adho to his aano, with his aano, adho at his aano. കൂടുതൽ ചോയ്സ് വരുമ്പോൾ പലപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്ന പോലെ ഈ മേഖലകളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുകയാണ്. ചില കുട്ടികൾക്ക് നല്ലോണം അറിയാവുന്നതാണ്, എങ്കിലും ചോയ്സ് വരുമ്പോൾ അതാണോ എന്നൊരു സംശയം തോന്നും. ആ ഒരു സംശയം നമ്മൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. ദിസ് കാർ ബിലോങ്സ് ഡാഷ് മൈ നൈബർ. ഈ കാറ് എൻ്റെ അയൽവാസിയുടേതാണ്. ഫോർ ആണോ, ടു ആണോ, വിത്താണോ, അറ്റാണോ. We are hostile dash new ideas. പുതിയ ആശയങ്ങളോട് നമ്മൾ ശത്രുതാപരമായിട്ടാണ് പെരുമാറുന്നത്. ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ പുതിയ ആശയങ്ങളോട്. ഏതാണ് ഉത്തരം? Hostile four ആണോ, വിത്താണോ, അറ്റാണോ, അതോ ടു ആണോ? Some toys are harmful dash children. കുട്ടികൾക്ക് ചില ടോയ്സ് എന്ന് പറയുന്ന ചില കളിപ്പാട്ടങ്ങൾ ഉപദ്രവകരമാണ് എന്ന് പറയുമ്പോൾ ഫോർ ആണോ, ടു ആണോ, വിത്താണോ, അറ്റാണോ, ഏതാണ് നിങ്ങൾ ചേർക്കാൻ പോകുന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുകയാണ്. നമ്മൾ ഒന്നുകൂടെ ഈ ചോദ്യം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് ഉത്തരമൊന്ന് മനസ്സിൽ ഗസിയുക. നമ്മുടെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതിൻ്റെ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്, ഒന്നാം, ദിസ് ഈസ് എ നോട്ട് അക്സെപ്റ്റബിൾ ഡാഷ് മീ, ഷീ ഈസ് ബ്ലൈൻഡ് ഡാഷ് ഹിസ് ബാഡ് ഹാബിറ്റ്സ്, ദിസ് കാർ ബിലോങ്സ് ഡാഷ് മൈ നൈബർ, വി ആർ ഹോസ്റ്റൈൽ ഡാഷ് ന്യൂ ഐഡിയാസ്, സം ടോയ്സ് ആർ ഹാംഫുൾ ഡാഷ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. ഇനി ഒരു ക്ലൂ തരാം. ഇതിൽ ഒരേ ഒരാൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ, ഈ അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഇതിൽ ഒരേ ഒരാൾ മാത്രമാണ് ശരി. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അക്സെപ്റ്റബിൾ എന്നൊരു വാക്കിന് ശേഷവും, ബ്ലൈൻഡ് എന്ന് പറയുന്നൊരു വാക്കിന് ശേഷവും, ബിലോങ്സ് ടു എന്ന് പറയുന്ന വാക്കിന്, ഹോസ്റ്റൈൽ എന്ന് പറയുന്ന, ഹാംഫുൾ, ഇതിനൊക്കെ ശേഷം ഈ അഞ്ച് പേര് നമ്മൾ പഠിക്കുകയാണ്. ഇവയ്ക്കൊക്കെ ശേഷം വരുന്നത് ടു ആണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കണം: അക്സെപ്റ്റബിൾ ടു, ബ്ലൈൻഡ് ടു, ബിലോങ്സ് ടു, ഹോസ്റ്റൈൽ ടു, ഹാംഫുൾ ടു. ഇനി നിങ്ങൾക്ക് തെറ്റില്ല എന്ന് വിശ്വസിക്കുകയാണ്. അതുക്കും ഒന്നുകൂടെ ഇത് ചേർത്ത് വായിച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു മീ, ഇത് എനിക്ക് സ്വീകാര്യമല്ല. ഷീ ഈസ് ബ്ലൈൻഡ് ടു ഹിസ് ബാഡ് ഹാബിറ്റ്സ്, അവൻ്റെ മോശം സ്വഭാവങ്ങളോട് ശീലങ്ങളോട് അവൾ ബ്ലൈൻഡാണ്. ദിസ് കാർ ബിലോങ്സ് ടു മൈ നൈബർ, ഈ കാർ എൻ്റെ അയൽവാസിയുടേതാണ്. വി ആർ ഹോസ്റ്റൈൽ ടു ന്യൂ ഐഡിയാസ്, പുതിയ ആശയങ്ങളോട് നമ്മൾ ശത്രുത വെച്ച് പുലർത്തുന്നവരാണ്. സം ടോയ്സ് ആർ ഹാംഫുൾ ടു ചിൽഡ്രൻ, ചില ടോയ്സുകൾക്ക് കുട്ടികൾക്ക് ഹാംഫുള്ളാണ്, ഉപദ്രവകരമാണ്. മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു ദാ.